കാർശേരി ഗ്രാമപഞ്ചായത്തിലെ കളരിക്കണ്ടി ശിശുമന്ദിരം ടീച്ചറെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ രക്ഷിതാക്കൾ പ്രതിഷേധവുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി. ബുധനാഴ്ച രാവിലെയായിരുന്നു രക്ഷിതാക്കളുടെ പ്രതിഷേധം. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കളരിക്കണ്ടി ശിശുമന്ദിരം ടീച്ചറെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെയാണ് പ്രതിഷേധം വ്യാപകമാവുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ രക്ഷിതാക്കൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധവുമായി എത്തി. രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി ഇടത് മെമ്പർമാരും എത്തിയിരുന്നു. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി മെമ്പർമാർ ഭരണസമിതി യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. 4ാം തീയതി കളരിക്കണ്ടി ശിശുമന്ദിരത്തിൽ കുട്ടികളുടെ കലോത്സവം നടന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് നീങ്ങിയത്. സ്വാഗത സംഘം രൂപീകരിച്ച് നടത്തിയ കലോത്സവത്തിൽ അംഗൻവാടി ടീച്ചറെ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതില്ലെന്നും രക്ഷിതാക്കളുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നതെന്നും രക്ഷിതാക്കൾ പറയുന്നു. വർഷങ്ങളായി കുട്ടികൾക്ക് വേണ്ടി ഒരു പരിപാടിയും സംഘടിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് രക്ഷിതാക്കൾ മുന്നിട്ടിറങ്ങി പരിപാടികൾ സംഘടിപ്പിച്ചതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. ഞങ്ങളിപ്പോ പരിപാടി നടത്തിയത് പറഞ്ഞാൽ പാരന്റ്സ് എല്ലാരും കൂടെ ചെയ്തൊരു പരിപാടിയാണ്. അല്ലാതെ ടീച്ചറിന് അതിലൊരു ഇൻവോൾവ്മെന്റ് ഇല്ല. ഒരു പഞ്ചായത്തിന്റെ അണ്ടറിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ ഒരു 1 ഇയറിൽ ഒരു വാർഷിക പരിപാടി നടത്തേണ്ടതാണ്. ഇത് ഇവരായിട്ട് നടത്തിയിട്ടില്ല, പഞ്ചായത്തിന് ഫണ്ട് ഇറക്കിയിട്ടും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളുടെ പരിപാടി വേണമെന്നുള്ളത് കൊണ്ട് നമ്മൾ എല്ലാവരും പാടെ ഫണ്ട് പിരിച്ച് ഞങ്ങൾ നാട്ടിൽ നിന്ന് എല്ലാവരും പാടെ ചേർന്ന് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും പാടെ ചേർന്നിട്ടാണ് ഞങ്ങൾ പിരിച്ചെടുത്തത്. അങ്ങനെ പിരിച്ച ഫണ്ടിൽ ഞങ്ങൾ ഒരു പ്രോഗ്രാം നടത്തി. അത് ശിശുമന്ദിരത്തിന്റെ അവിടെ അല്ല ചെയ്തത്, തൊട്ടപ്പുറത്തെയാണ് ഞങ്ങൾ ചെയ്തത്. ആ ബിൽഡിംഗ് കോമ്പൗണ്ടിലും കൂടി ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇപ്പൊ ഇവിടെ അറിയിച്ചില്ല, ഇവര് നമ്മൾ അനധികൃത പിരിവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പഞ്ചായത്തിന്റെ സീൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പേര് ഇവിടെ ആരും പിരിവ് നടത്തിയിട്ടില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ പാരന്റ്സ് ആരും അവിടെ പിടിച്ചു വാങ്ങിയിട്ടില്ല. അവര് തരുന്ന നാട്ടുകാർ തരുന്ന ഫണ്ട് വെച്ച് നമ്മൾ നടത്തി. ഇവിടുന്ന് ഒരു കാര്യം ഇതായിട്ടും ചെയ്തിട്ടില്ല. എന്നിട്ട് ടീച്ചറിന്റെ മുകളിൽ സസ്പെൻഷൻ കൊടുക്കുന്നത് ശരിയുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങി കിടക്കാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടി ധിക്കാരവും ഏകപക്ഷീയവുമാണെന്ന് വാർഡ് മെമ്പർ ഇ.പി. അജിത്തും പറഞ്ഞു. 1ാം തീയതി തന്നെ കലോത്സവം സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിൽ രേഖാമൂലം അറിയിപ്പ് നൽകിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്തിലെ കളരിക്കണ്ടി 9ാം വാർഡിൽ ശിശുമന്ദിരം എന്ന സ്ഥാപനം പഞ്ചായത്തിന്റെ അണ്ടറിലാണ്. വർഷങ്ങളായിട്ട് അവിടെ കുട്ടികളെ കലാപരിപാടികളൊന്നും നടക്കാറില്ല. പക്ഷെ ഈ കഴിഞ്ഞ ഫെബ്രുവരി 4ാം തീയതി അവിടുത്തെ രക്ഷിതാക്കളുടെ നേതൃത്വത്തിന് പരിപാടി സംഘടിപ്പിച്ചു. പക്ഷെ കേരളത്തിൽ എവിടെയും കേട്ട് കേൾവി പോലും ഇല്ലാത്ത രൂപത്തില് പഞ്ചായത്തിന്റെ അനുമതി വേണം, അനുമതി വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അവിടുത്തെ ടീച്ചറെ സസ്പെൻഡ് ചെയ്യേണ്ടത്, പണപ്പിരിവ് നടത്തിയെന്ന് പറഞ്ഞ്. ഗ്രാമപഞ്ചായത്തിൽ ആ ഡിവിഷനിലെ മെമ്പർ എന്ന നിലയ്ക്ക് കഴിഞ്ഞ 1ാം തീയതി രേഖാമൂലം ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് പരിപാടി നടത്തുന്ന വിവരം ഇവിടെ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. രേഖാമൂലം 1ാം തീയതി ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസിൽ കൊടുത്ത വിവരമാണ്. പക്ഷേ തീർത്തും ടീച്ചറോട് നിഷേധ നിലപാടെടുത്തു. തെറ്റ് ചെയ്ത ആള് ശിക്ഷിക്കപ്പെടുന്നില്ല, തിരിവ് നടത്തിയ ആള് ശിക്ഷിക്കപ്പെടുന്നില്ല. ഇതിലൊന്നിലും പെടാത്ത ടീച്ചറെ ഏകപക്ഷീയമായി ഈ കാര്യം പറഞ്ഞതുകൊണ്ട് സസ്പെൻഡ് ചെയ്യേണ്ടായിരുന്നു. എംപ്ലോയ്മെന്റ് വഴി നിയമിതയായ ടീച്ചറെ സസ്പെൻഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒരു നടപടിക്രമവും പാലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല സെക്രട്ടറി ചോദിക്കേണ്ട വിശദീകരണം പ്രസിഡന്റ് നേരിട്ട് ചോദിച്ച് സസ്പെൻഡ് ചെയ്യുകയായിരുന്നെന്നും ആക്ഷേപമുണ്ട്. അതേസമയം കലോത്സവത്തിന്റെ പേരിൽ പിരിവ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്മാറിയില്ലെന്നും പഞ്ചായത്ത് ഫണ്ട് നൽകാമെന്ന് പറഞ്ഞെങ്കിലും ചെവിക്കൊള്ളാൻ ടീച്ചർ തയ്യാറായില്ലെന്നും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ പറഞ്ഞു. ടീച്ചർക്കെതിരെ നേരത്തെയും നിരവധി പരാതികൾ ഉണ്ടായിരുന്നതായും സത്യൻ മുണ്ടയിൽ പറഞ്ഞു. സസ്പെൻഡ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ അംഗനവാടി കലോത്സവമായി ബന്ധപ്പെട്ട് നോട്ടീസ് തയ്യാറാക്കി പിരിവ് നടത്തുന്നത് പ്രസിഡന്റിന്റെയും പഞ്ചായത്തിന്റെയും ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ടീച്ചറെ നേരിട്ട് പഞ്ചായത്തിലേക്ക് വിളിച്ചു വരുത്തി അവരോട് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം, അതായത് പരിപാടി നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തന്നെ പണം തരും എന്ന് പറയുകയും അതുപോലെ തന്നെ അങ്ങനെയുള്ള പിരിവുകൾ നിർത്തിവെച്ച് പരിപാടി മാറ്റിവെക്കണം എന്ന് ടീച്ചറോട് ശുപാർശ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അത് ധിക്കാരപരമായി അത് നിർത്തിവെക്കില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പിരിവ് വ്യാപകമായി മറ്റു പഞ്ചായത്തുകളിലൊക്കെ പിരിവ് നടത്തുമ്പോൾ പഞ്ചായത്തിനുണ്ടായിട്ടുള്ള ഒരു ചീത്തപ്പേര് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ അധികാരപരിധി ഉപയോഗപ്പെടുത്തിയാണ് ടീച്ചറെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിശദീകരണങ്ങൾ കൊടുത്ത് വിശദീകരണങ്ങളും തൃപ്തികരമല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ നേരത്തെയും ടീച്ചറുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ട് പോലും അതിവിടെ വന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിട്ടതിൻ്റെ അടിസ്ഥാനം വീണ്ടും വീണ്ടും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ആയി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ടീച്ചർക്ക് ഇതുപോലുള്ള ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ചയ്ക്കകം പ്രശ്നത്തിന് പരിഹാരമാവുമെന്ന് ഉറപ്പു നൽകിയതോടെയാണ് രക്ഷിതാക്കൾ പിരിഞ്ഞുപോയത്. CTV പ്രാദേശിക വാർത്ത മുക്കം.